ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി നാലു ദിവസത്തെ സന്ദർശനത്തിനാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തി നിരവധി മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ ചർച്ചകൾ ഇരുരാഷ്ട്ര നേതാക്കളും തമ്മിൽ നടന്നതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ബിനയ് ക്വത്ര ന്യൂഡൽഹിയിൽ പറഞ്ഞു അഞ്ച് മൂന്ന് കിലോമീറ്റർ നീളമുള്ള രൂപ്ത റെയിൽവേ മേൽപ്പാലം ഇരു പ്രധാനമന്ത്രിമാരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മൈത്രി സൂപ്പർ താബോർജ പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങൾക്കുള്ള ധനസഹായ പദ്ധതിയിലൂടെയാണ് മൈത്രി താബോർജ നിലയം നിർമ്മിക്കുക സുരക്ഷാ സഹകരണം നിക്ഷേപം മെച്ചപ്പെട്ട വ്യാപാര ബന്ധങ്ങൾ ഊർജ്ജ ഇന്ധന മേഖലകളിലെ സഹകരണം പൊതുനദികളിലെ ജലം പങ്കിടൽ ജലവിഭവ പരിപാലനം എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്തു ജലസംരക്ഷണം റെയിൽവേ വികസനം ശാസ്ത്ര സാങ്കേതികം വാർത്താ വിതരണ പ്രക്ഷേപണം എന്നീ രംഗങ്ങളിൽ ഉൾപ്പെടെ ഏഴ് ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും കൈമാറി മൂക്കിലൂടെ നൽകുന്ന കോവിഡ് പ്രതിരോധ തുള്ളിമരുന്നിന് ഡ്രഗ്സ് കൺട്രോളറുടെ അംഗീകാരം ഭാരത് ബയോടെക് വികസിപ്പിച്ച തുള്ളിമരുന്നിനാണ് അംഗീകാരമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള നിയന്ത്രിത ഉപയോഗത്തിനാണ് അനുമതി പുസ് സംസ്ഥാനത്ത് ഓണം വാരാഘോഷങ്ങൾക്ക് തുടക്കമായി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മികച്ച ചലച്ചിത്ര നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ അപർണ ബാലമുരളി സിനിമാ താരം ദുൽഖർ സൽമാൻ എന്നിവർ മുഖ്യാതിഥികളായി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടിന് നടക്കുന്ന വർണ്ണ പകിട്ടാർന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനമാകും ഈ മാസം പന്ത്രണ്ട് വരെ തിരുവനന്തപുരം ജില്ലയിലെ മുപ്പത്തിരണ്ട് പ്രധാന വേദികളിലായി എണ്ണായിരത്തിലേറെ കലാകാരന്മാരാണ് വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഓണനാളുകളിലെ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു നാളെ മുതൽ നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകർക്ക് ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് നാളെ പുലർച്ചെ അഞ്ചിന് നട തുറക്കും ഏഴ് മുതൽ പത്ത് വരെ ഓണക്കാല പൂജകൾ നടക്കും ഈ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും നടക്കും ജില്ലയിൽ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തീർത്ഥാടകർക്ക് ഇത് ബാധകമല്ല പമ്പയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പമ്പാസ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വനമേഖലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകർ അതീവ ജാഗ്രത പുലർത്തണം നാളെ മുതൽ നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഭക്തർക്കായി വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ടായിരിക്കും ഉത്രാടദിന സദ്യയുടെ ഭാഗമായ കറിക്കുവെട്ടൽ ചടങ്ങും ഇന്ന് നടന്നു ഈ മാസം പത്തിന് നട അടയ്ക്കും ദർശനം അനുവദിച്ചിരിക്കുന്നത് സ്പോട്ട് ബുക്കിംഗിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷങ്ങൾക്ക് ചെറുതോണിയിൽ തുടക്കമായി വിളംബര ഓട്ട മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് എല്ലാവർക്കും ഓണം സമുചിതമായി ആഘോഷിക്കാനുള്ള പശ്ചാത്തല സൌകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സാംസ്കാരിക മന്ത്രി വി എൻ വാസവൻ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കോട്ടയം നഗരസഭയും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് രണ്ടായിരത്തിരണ്ട് കോട്ടയം തിരുനക്കര മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻ സ്പീക്കർ എം പി രാജേഷ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു മന്ത്രിയായിരുന്ന ശ്രീ എം വി ഗോവിന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായതിനെ തുടർന്നാണ് സ്പീക്കറായിരുന്ന എം പി രാജേഷ് സ്ഥാനം രാജിവച്ച് മന്ത്രിസഭയിലെത്തിയത് സംസ്ഥാന നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഈ മാസം പന്ത്രണ്ടിന് ഇതിനായി അന്നേ ദിവസം നിയമസഭാ സമ്മേളനം ചേരും മന്ത്രിയായി നിയമിതനായ എം പി രാജേഷ് രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് പതിനൊന്നിന് വൈകിട്ട് അഞ്ചുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും എറണാകുളം ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും ഇൻഡിസെന്റ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടു് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും മുഴുവൻ ദുരന്ത നിവാരണ അടിയന്തര കൺട്രോൾ റൂമുകളിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി ജില്ലാ ദുരന്ത നിവാരണ അടിയന്തര കൺട്രോൾ റൂം ഉൾപ്പെടെ എല്ലാ താലൂക്ക് ഓഫീസുകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനക്ഷമമായിരിക്കണം തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ ഖനന പ്രവർത്തനങ്ങൾ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര വിനോദ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര എന്നിവ നിരോധിച്ചു ഇടുക്കി ജില്ലയിലെ അയ്യായിരം കൂടി സാക്ഷരത ഉറപ്പാക്കാൻ പുതിയ പദ്ധതി തയ്യാറാകുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ ഇടുക്കി ജില്ലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ പദ്ധതി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനായി സംഘാടക സമിതി യോഗം ചേർന്നു അഞ്ചു വർഷമാണ് പദ്ധതി കാലാവധി ഈ വർഷം അയ്യായിരം പേരെ കണ്ടെത്തി സാക്ഷരരാക്കും ജില്ലയിൽ തെരഞ്ഞെടുത്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പദ്ധതി പ്രവർത്തനങ്ങൾ നിരക്ഷരായ മൂവായിരത്തി അൻപത് സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് തമിഴ് തോട്ടം തൊഴിലാളി മേഖലകൾക്കും ജില്ലയിൽ നിരക്ഷരർ കൂടുതലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കും മുൻഗണന നൽകിയാണ് ഒന്നാം വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് അറിയിച്ചു ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് സൂപ്പർ ഫോർ മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ബൌളിംഗ് തെരഞ്ഞെടുത്തു ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് തോറ്റ ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ പതിനേഴ് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത് റൺസ് എടുത്തിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പുതിയ സീസണ് ഇന്ന് തുടക്കമാകും സൂപ്പർ താലം ലയണൽ മെസ്സിയുടെ ഫ്രഞ്ച് ക്ലബ് പി എസ് ജിയും ഇറ്റാലിയൻ കരുത്തരായ യുവാൻഡസും തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യ ദിനത്തിൽ ആരാധക ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ സമയം രാത്രി മത്സരം സംസ്ഥാനത്ത് നായകളിൽ നിന്നുള്ള കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉറ്റവരേക്കാക്കാം പേവിഷത്തിനെതിരെ ജാഗ്രത എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പേവിഷബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനും ആശങ്കയകറ്റുന്നതിനുമാണ് ക്യാമ്പയിൻ സംസ്ഥാനത്ത് പേവിഷബാധ സംബന്ധിച്ച പഠനം നടത്തുന്നതിന് വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ചെയർമാനായ സമിതി രൂപീകരിച്ചത് പേവിഷബാധ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരം വീണ്ടും പരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് മന്ത്രി വീണ ജോർജ് കത്തയച്ചു എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് പതിനേഴ് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി ആർ ബിന്ദു കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹസാന്ത്വനം പദ്ധതിക്കാണ് പണം അനുവദിച്ചത് സ്പോർട്സ് ഫൌണ്ടേഷൻ നിലവിൽ വന്നത് കേരളത്തിന്റെ കായിക ഭാവി മാറ്റിയെഴുതുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കണ്ണൂർ മട്ടന്നൂർ മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കിഫ്ബി ധനസഹായത്തോടെ നാല് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചത് വൈപ്പിൻ ടൂറിസം മേള ആർപോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സമാപന സാംസ്കാരിക സമ്മേളനവും വസന്തോത്സവവും റദ്ദാക്കിയതായി സംഘാടക സമിതി അറിയിച്ചു ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കടലോര പ്രദേശത്തെ ടൂറിസം പരിപാടികൾ ഒഴിവാക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടര്ന്നാണ് ഇത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ നൂറ് കോടി രൂപ അനുവദിച്ചു വ്യവസ്ഥകൾക്ക് വിധേയമായി ബജറ്റ് വിഹിതത്തിൽ നിന്നാണ് തുക അനുവദിച്ചത് സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം പൂർണമായും നടപ്പാക്കണമെന്നതും വ്യവസ്ഥയുടെ ഭാഗമാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു അൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് പേർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇടുക്കിയിലെ വിശ്വനാഥ് വിനോദിനാണ് ഒന്നാം റാങ്ക് തിരുവനന്തപുരത്തെ തോമസ് ബിജു രണ്ടാം റാങ്കും കൊല്ലത്തെ നവജ്യോത് ബി കൃഷ്ണൻ മൂന്നാം റാങ്കും കരസ്ഥമാക്കി ആദ്യ ആയിരം പേരിൽ കൂടുതൽ യോഗ്യത നേടിയത് എറണാകുളം ജില്ലയിലും രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ അഞ്ചു പേരുടെ അറസ്റ്റ് മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തി അരുൺ അശ്വിൻ രാജേഷ് മുഹമ്മദ് ഷബീർ സജിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന്റെ ലക്കി വിലാപ്പിലെ ആദ്യ പ്രതിമാസ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ പത്ത് ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ സ്വദേശി പി സുനിൽകുമാറിന് ലഭിച്ചു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ